ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെ? അക്കൂസ്റ്റിക്സ്. മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം. ലാറിങ്സ്. ശബ്ദത്തിൻ്റെ ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത്? ഡെസിബെൽ. ശബ്ദതരംഗങ്ങളുടെ ആവൃത്തി രേഖപ്പെടുത്താനുള്ള യൂണിറ്റ്. ഹെഡ്സ്. ജലത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം എത്ര? 1435 മീറ്റർ പെർ സെക്കൻഡ്. മനുഷ്യൻ്റെ കാതുകൾക്ക് കേൾക്കാവുന്ന ഏറ്റവും ലോലമായ ശബ്ദമേത്? 3000 ഹെഡ്സ്. 20 ഹെഡ്സിൽ കുറവുള്ള ശബ്ദതരംഗങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? ഇൻഫ്രാസോണിക്. 20000 ഹെഡ്സിൽ കൂടുതലുള്ള ശബ്ദതരംഗങ്ങൾ ഏവ? അൾട്രാസോണിക്. ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗതയെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദമേത്? സൂപ്പർസോണിക്. എന്താണ് ഹൈപ്പർസോണിക്? ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത. മാക് നമ്പർ ഉപയോഗിക്കുന്നത് എന്തിന്? വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ. തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കാനും ഇരയുടെ സാന്നിധ്യമറിയാനും ശബ്ദതരംഗങ്ങൾ ഉപയോഗിക്കുന്ന ജീവികൾക്കുദാഹരണങ്ങൾ ഏവ? വവ്വാൽ, ഡോൾഫിൻ. ശബ്ദം ശ്രവിച്ച് 10 സെക്കൻഡിന് ശേഷം അതേ ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിച്ച് വീണ്ടും കേൾക്കുന്നത് അറിയപ്പെടുന്നത് എങ്ങനെ? പ്രതിധ്വനി. ശബ്ദപ്രതിഫലനത്തിൻ്റെ മകുടോ ഉദാഹരണമായി അറിയപ്പെടുന്ന മർമ്മരമണ്ഡപം അഥവാ വിസ്പറിംഗ് ഗാലറി എവിടെയാണ്? ലണ്ടനിലെ സെൻ്റ് പോൾ കത്തീഡ്രൽ. കേൾക്കുന്ന ശബ്ദം എത്ര സമയമാണ് ചെവിയിൽ തങ്ങി നിൽക്കുക? 1/10 സെക്കൻഡ് സമയം. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമേത്? ഓസിലോസ്കോപ്പ്. ആന്തരിക അവയവങ്ങളുടെ നിരീക്ഷണത്തിനും ചിത്രമെടുക്കാനുമുള്ള സംവിധാനം എന്താണ്? അൾട്രാസൗണ്ട് സ്കാനിംഗ്. ചന്ദ്രനിൽ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയാത്തതെന്തുകൊണ്ട്? വായു ഇല്ലാത്തതിനാൽ. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാവുന്ന പ്രതിഫലനം അറിയപ്പെടുന്നത് എങ്ങനെ? അനുരണനം. കേൾവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദപരിധി ഏത്? 120 ഡെസിബലിന് മുകളിൽ. മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദം? അൾട്രാസോണിക് സൗണ്ട്. മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദം? ഇൻഫ്രാസോണിക്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ വേഗം സൂചിപ്പിക്കുന്ന പദം? സൂപ്പർസോണിക്. ശബ്ദപ്രവേഗത്തേക്കാൾ കുറഞ്ഞ വേഗം സൂചിപ്പിക്കുന്ന പദം? സബ്സോണിക്. ശബ്ദം അളക്കുന്ന യൂണിറ്റ്? ഡെസിബൽ. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം എത്ര? സെക്കൻഡിൽ 340 മീറ്റർ. സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗം പറയുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. മാക് നമ്പർ.
ശബ്ദത്തിൻ്റെ പ്രതിധ്വനി പ്രയോജനപ്പെടുത്തി സമുദ്രത്തിൻ്റെയും മറ്റും ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമേത്? സോണാർ, SONAR, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 Hz മുതൽ 20,000 Hz വരെ. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനം അനുസരിച്ച് പാർപ്പിട മേഖലയിലെ ശബ്ദപരിധി എത്ര? പകൽ 55 dB, രാത്രി 45 dB. ശബ്ദത്തിൻ്റെ ഡോപ്ലർ പ്രഭാവം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ക്രിസ്ത്യൻ ഡോപ്ലർ. ജലത്തിനടിയിലെ ശബ്ദം പിടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? ഹൈഡ്രോഫോൺ. ഏതു തരം തരംഗങ്ങളാണ് ശബ്ദതരംഗങ്ങൾ? അനുദൈർഘ്യ തരംഗങ്ങൾ.